നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് പുറത്തുവിട്ട സർക്കാരിന് വമ്പൻ തിരിച്ചടിയുമായി രാജ്ഭവൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇവിടെയും താഴെ വീണിരിക്കുകയാണ്. ഗവർണറെ പൂട്ടാനുള്ള ബുക്കിന്റെ കുരുട്ടുബുദ്ധിയാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. അതേസമയം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയ സംഭവത്തിൽ വിശദീകരണവുമായി രാജ്ഭവൻ എത്തിയിരിക്കുകയാണ്. കുടുംബശ്രീ വഴി താൽക്കാലിക ജോലിക്കാരെ നിയമിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ കാലത്തിൽ നിന്നും ജീവനക്കാരുടെ കുറവ് മൂലമാണ് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ആവശ്യപ്പെട്ടതെന്നും രാജ്ഭവൻ വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈഫർ അസിസ്റ്റന്റ് എന്ന പേരിൽ നേരത്തെ ഒരു തസ്തിക ഉണ്ടായിരുന്നെന്നും പുതുതായി ഫോട്ടോഗ്രാഫർ തസ്തിക സൃഷ്ടിച്ചിട്ടില്ലെന്നും രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട്. രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2020 മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. കുടുംബശ്രീ വഴി നിയമിതരായ രാജ്ഭവൻ ജോലി ചെയ്യുന്ന 45 പേരിൽ 20 പേരെയും ഫോട്ടോഗ്രാഫറെയും സ്ഥിരപ്പെടുത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2020 December 29 ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ഗവർണറുടെ ആവശ്യം പരിഗണിച്ച് ഒരു ഫോട്ടോഗ്രാഫർ പുതുതായി തസ്തിക സൃഷ്ടിച്ച് രാജ്ഭവനിൽ നിയമിച്ച് ഫെബ്രുവരിയിൽ സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. അതിനിടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തതോടെ സർക്കാരിന് അടുത്ത തിരിച്ചടിയുമായി. ചാൻസലർമാരായ ഗവർണറെ നിയമിക്കുന്നത് ദേശീയ തലത്തിലുള്ള ഉടമ്പടിയും ധാരണയുമാണെന്ന് ഗവർണർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമല്ല ചാൻസലർ പദവി. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്നത് സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള കാര്യമല്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ചാൻസലർ സ്ഥാനത്ത് ഗവർണറെ നിയമിക്കുന്നത് സർവകലാശാലകളുടെ സ്വയംഭരണം ഉറപ്പാക്കുന്നതിനും അനധികൃത ഇടപെടലുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണെന്ന് പറഞ്ഞു ഗവർണർ പ്രിയ വർഗീസിന്റെ നിയമന നീക്കത്തിൽ മുഖ്യമന്ത്രിയും കുറ്റക്കാരനെന്ന് ആവർത്തിച്ചു. അതേസമയം രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് പുറത്തു വന്നതോടെ വലിയ അട്ടഹാസത്തിലായിരുന്നു സർക്കാർ. മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ വർഷം ഗവർണർ അയച്ച കത്താണ് പുറത്തുവന്നത്. രാജ്ഭവനിലെ 20 ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാണ് കത്തിലെ ആവശ്യമുണ്ടായിരുന്നത്. ഗവർണർ സർക്കാർ പോരിനിടെ 2020 December മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാൻ അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നത്. 5 വർഷത്തിൽ താഴെ മാത്രം സേവന പരിചയമുള്ള കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടിയായിരുന്നു ഗവർണറുടെ ശുപാർശ. രാജ്ഭവനിലെ താൽക്കാലിക ഫോട്ടോഗ്രാഫറെ സ്ഥിരപ്പെടുത്തണമെന്നും ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ആവശ്യം പരിഗണിച്ച് ഫോട്ടോഗ്രാഫറെ സർക്കാർ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗവർണർ പ്രത്യേക താല്പര്യപ്രകാരം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്ന് ഫോട്ടോഗ്രാഫറെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ എടുത്തു പറയുന്നുമുണ്ട്. February 17 സർക്കാർ ഉത്തരവിറക്കിയത്. അതേസമയം സംസ്ഥാന സർക്കാരും ഗവർണർ തമ്മിലെ പോര് ശമനമില്ലാതെ തുടരുകയാണ്. അതേസമയം രാജ്ഭവനിൽ താൻ അനധികൃത നിയമനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും മുമ്പുണ്ടായിരുന്ന അതേ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അവകാശപ്പെടുന്നു. അതേസമയം തന്നെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്ത് പുറത്തുവന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി DYFIയും രംഗത്ത് വന്നിരുന്നു. ഇവർക്കുമുള്ള മറുപടിയാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് വന്നിരിക്കുന്നത്. കത്ത് പുറത്തു വന്നതിന് പിന്നാലെ DYFI പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കേരള ഗവർണറുടെ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന ഒന്നാണ് രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തെന്നാണ് DYFI ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇവരും ഗവർണറുടെ പുതിയ നീക്കത്തിൽ ഞെട്ടിരിക്കുകയാണ്.